സഖേവൂസിന്റെ വീട്ടിൽ കൂടിയ ജനം തൊട്ടു മുമ്പ് ഒരു അത്ഭുതം കണ്ടതാ അന്ധനായിരുന്നവനെ ഈശോ സുഖപ്പെടുത്തുന്നു ഇവിടെ സക്കേവൂസിന്റെ വീട്ടിൽ നടക്കുന്നത് അതിലും വലിയ അത്ഭുതമായിട്ടാ ഇവർക്ക് തോന്നുന്നത് ഇതുവരെ ചുങ്കക്കാരനായിരുന്നവൻ കാശി പിരിക്കുന്നതില് കർശനമായിട്ട് പിരിക്കുന്നതിൽ അത് സമ്പാദിച്ചു കൂട്ടുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന മനുഷ്യൻ പെട്ടെന്ന് പകുതി ദരിദ്രർക്ക് നാലിരട്ടിയായിട്ട് ഇതുവരെ പറ്റിച്ചവർക്ക് ഇതല്ലേ ഏറ്റവും വലിയ അത്ഭുതം അത് ജനത്തിന് മാത്രമല്ല സക്യൂസിന് തന്നെ ഈ മാറ്റം അത് ഉള്ളിൽ നിന്ന് വന്നതാ വലിയ അത്ഭുതമായി തോന്നിക്കാണണം കാരണം ഇതുവരെ കാശ് സമ്പാദിച്ചു കൂട്ടുന്നതിൽ ആനന്ദം കിട്ടിയിരുന്നവന് ഇപ്പത്തെ കാശു കൊടുക്കുന്നതില് ഇല്ലാതാക്കുന്നതില് ഔദാര്യതയോടെ കൊടുക്കുന്നത് ആനന്ദമുണ്ടാകുന്നു എന്തായിരുന്നു കൃപാപൂർണമായ ഈ അത്ഭുതത്തിന് കാരണമായിട്ട് നിന്നത് ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കുന്നു ഈ വലിയ കൃപയുടെ മുമ്പിൽ സൗജന്യത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പരിണത ഫലമായിട്ടാണ് തെയ്യാട് ഉദാരൻ ആയി മാറുന്നത് ഏറ്റവും നല്ല ഉദാഹരണം മസിസിയിലെ ഫ്രാൻസിസ് ആണ് ക്ലാരയും സഹോദരിമാരും കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ അവിടം വരെ വെള്ളപ്പൂക്കളാൽ നിറയുമ്പോൾ ഞാൻ പോകാം പച്ചം പറയുന്നു ഇത് മഞ്ഞുകാലമല്ലേ അതൊരിക്കലും നടക്കുകയല്ലോ അപ്പോഴാ പറയുന്നത് ബ്രദർ ലിയോയോട് നീ പുറത്ത് പോയി നോക്കടാ ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന ബ്രദർ ലിയോ കാണുന്നത് ആ മഞ്ഞുകാലത്ത് ഒഴുവൻ വെള്ളപ്പൂക്കൾ വഴികളും ഓരങ്ങളും ഓടകളും വലിയ വിസ്മയത്തോടെ അകത്തേക്ക് പൂക്കളുമായി വരുന്നവൻ ഫ്രാൻസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അത്ഭുതം അത്ഭുതമെന്ന് പറയുക അപ്പോഴാ ഫ്രാൻസിസ് പറയുന്നത് എല്ലാം അത്ഭുതമല്ലേ ഉദിച്ചുയരുന്ന സൂര്യൻ അത്ഭുതമല്ലേ നമ്മുടെ ശ്വസിക്കുന്ന വായു അത്ഭുതമല്ലേ നമ്മൾ കുടിക്കുന്ന വെള്ളം അത്ഭുതമല്ലേ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഞ്ഞ് അത്ഭുതമല്ലേ ഇതാണ് സഖ്യയ്ക്ക് സംഭവിച്ചത് സ്വീകരിച്ച വലിയ കൃപയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ ഉണ്ടാകുന്നത് എന്താ അയാള് ഈ കൃപാപൂർണ്ണമായ അത്ഭുതവും ആനന്ദവും അനുഭവിക്കുന്നു ഓരോ ചുറ്റുമുള്ളവർക്ക് പകുതിയും നാലിരട്ടയും കിട്ടുന്നവർക്കൊക്കെ അനന്തമല്ലേ അത്ഭുതമല്ലേ കൃപാപൂർണ്ണമായ അത്ഭുതം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾ അത് അനുഭവിക്കുക തിരിച്ചറിയുക ആ അനുഭവത്തിൽ ജീവിക്കുക ഏറ്റവും വലിയ കൃപ മറക്കണ്ട ഞാനിന്ന് നിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നു ശരീരത്തിലും മനസ്സിനും പുറകിലുള്ള ജീവ സാന്നിധ്യത്തെ തിരിച്ചറിയുക ആ വലിയ സമ്മാനത്തിൽ വലിയ അത്ഭുതത്തിൻ്റെ കൃപാപൂർണമായ അത്ഭുതത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക നിന്റെ ജീവിതം തന്നെ കൃപാപൂർണമായ അത്ഭുതമാകും നീ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിലേക്കൊക്കെ ഈ അത്ഭുതങ്ങൾ പടർന്നു കയറും